നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ അമേരിക്ക അന്വേഷണത്തിന് ഉത്തരവിട്ടതായ റിപ്പോർട്ട് അതീവ രഹസ്യ വിവരങ്ങൾ ഇറാൻ ആരോ ചോർത്തി നൽകിയെന്നാണ് അമേരിക്ക കരുതുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിലെ നിർണായക യുദ്ധ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച അമേരിക്കയുടെ രഹസ്യാന്വേഷണ സ്വഭാവമുള്ള ഇന്റലിജൻസ് രേഖകളാണ് ചോർന്നത് നാഷണൽ ജിയോ പാസ്റ്റൈൽ ഏജൻസിയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ ചോർന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾക്ക് ലഭിച്ച ചിത്രങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ വിശകലനങ്ങളിൽ ഇസ്രയേലിലെ സൈനിക ഒരുക്കങ്ങളും ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പും വ്യക്തമായെന്നാണ് ഇന്റലിജൻസ് ഉള്ളടക്കമെന്നാണ് റിപ്പോർട്ട് ഇറാൻ അനുകൂല വികാരം പങ്കുവയ്ക്കുന്ന ടെലഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലുള്ള രണ്ട് രേഖകൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ഇസ്രായേലിലെ സൈനിക തയ്യാറെടുപ്പ് സൂചിപ്പിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിലെ വിശദമായ വിശകലനമാണ് അതിലുള്ളത് ഒക്ടോബർ ഒന്നിന് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആക്രമണത്തിന് ഇസ്രേക്കുന്നു എന്ന വിവരങ്ങളാണ് യു എസ് ഉള്ളത് ഇസ്രായേൽ നാവികസേന ഇറാനിൽ ആക്രമണം നടത്താൻ തയ്യാറെടുപ്പുകൾ തുടരുന്നു എന്ന തലക്കെട്ടിലുള്ളതാണ് ഒരു രഹസ്യരേഖ ഇതിൽ ഇറാനെതിരായ സൈനിക നീക്കത്തിനായുള്ള ഇസ്രായേൽ തയ്യാറെടുപ്പിന്റെ വിവരങ്ങളാണുള്ളത് എയർ ടു എയർ റീഫ്യൂവലി ഓപ്പറേഷനുകൾ തിരയൽ രക്ഷാ ദൗത്യങ്ങൾ ഇറാനെ ആക്രമണ സാധ്യത പ്രതീക്ഷിച്ച് മിസൈൽ സിസ്റ്റം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവരങ്ങളും ഈ രേഖയിലുണ്ടെന്നാണ് റിപ്പോർട്ട് യുദ്ധ സാമഗ്രികളും പ്രധാനപ്പെട്ട സൈനിക സ്വത്തുക്കളും തന്ത്രപ്രധാന സ്ഥലത്തേക്ക് നീക്കുന്ന ഇസ്രയേലിലെ ശ്രമങ്ങളാണ് രണ്ടാമത്തെ രേഖയിലുള്ളത് രേഖകളിൽ ഇസ്രായേൽ സൈനിക നീക്കങ്ങളും ആഭ്യാസങ്ങളും വിവരിക്കുന്നുണ്ടെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ ഈ രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ല ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച വിവരങ്ങൾ ഇസ്രയെ തിരിച്ചടിക്കി ഒരുങ്ങുകയാണെന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത് എന്നാൽ ഈ രേഖകളിൽ ഇറാനെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ പദ്ധതികളെ മുഴുവൻ വ്യാപ്തിയും വെളിപ്പെടുത്തുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് രേഖ ചോർന്നതിൽ അമേരിക്കൻ ഭരണകൂടം ആശങ്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചോർച്ചയുടെ തീവ്രതയെക്കുറിച്ച് യുഎസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ട് ചോർച്ചയുടെ കൃത്യമായ ഉറവിടം സംബന്ധിച്ച വിവരം ഇപ്പോൾ അജ്ഞാതമായി തുടരുകയാണ് രേഖകൾ ഒരു താഴേക്കിടയിലുള്ള യു എസ് ജീവനക്കാരൻ വഴി ചോർന്നതാകാമെന്നാണ് പ്രാഥമിക വിവരമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയെന്ന് പെൻഡൺ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ എഫ് ബി ഐ എന്നിവയുടെ സംയുക്ത അന്വേഷണം നടത്തുകയാണ് രേഖകൾ ചോർന്നതിന്റെ വ്യാപ്തിയും അന്വേഷണ സംഘം നിർണ്ണയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രേഖകൾ പുറത്തുവന്നതിനു പിന്നാലെ മധ്യേഷ്യയിൽ പിരിമുറുക്കം രൂക്ഷമായതായും റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ ജർമ്മനിയിലേക്കുള്ള ഒരു യാത്രക്കിടെ ഇറാന്റെയും അതിന്റെ ലക്ഷ്യങ്ങളുടെ മേലുള്ള ഇസ്രയേലിന്റെ ആസൂത്രിത ആക്രമണത്തെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ പ്രതികരിച്ചു പക്ഷേ വിശദീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു എങ്ങനെയാണ് രേഖകൾ പരസ്യമായതെന്നോ ഹാക്ക് ചെയ്തതെന്നോ അതോ മനഃപൂർവ്വം ചോർത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല ഇറാനിയൻ ഹാക്കിംഗ് ക്യാമ്പയിനുകളെ കുറിച്ച് യു എസ് ഇതിനകം തന്നെ ജാഗ്രതയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണത്തിന്റെ രേഖകൾ ഇറാൻ ഹാക്ക് ചെയ്തതായി ഓഗസ്റ്റിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഡെസ്ക് മലയാളി വാർത്ത